ഓസ്ട്രേലിയയിലെ 6 സംസ്ഥാനങ്ങളിൽ വലിപ്പം കൊണ്ട് 3-ാമതും ജനസംഖ്യയിൽ 5-ാമതുമുള്ള സൗത്ത് ഓസ്ട്രേലിയയുടെ തലസ്ഥാനമാണ് അഡിലേഡ്. കൃഷി, മൈനിങ് തുടങ്ങിയവയാണ് വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും വിഭവങ്ങളും കൊണ്ട് സമ്പന്നമായ സൗത്ത് ഓസ്ട്രേലിയയുടെ സാമ്പത്തിക രംഗത്തിന്റെ അടിത്തറ. ആരോഗ്യ ഗവേഷണം, സാങ്കേതിക വിദ്യകൾ, ആധുനിക വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും ഈ സംസ്ഥാനം മുൻപന്തിയിൽ തന്നെയാണ്. തമിഴ്നാടിന്റെ 7 മടങ്ങ് വിസ്തീർണമുണ്ടെങ്കിലും മൊത്തം ജനസംഖ്യ 20 ലക്ഷത്തിൽ താഴെ, ഏതാണ്ട് തിരുവനന്തപുരം നഗരത്തിന്റെ അത്ര മാത്രമേ വരൂ. ജനവാസത്തിന്റെ 3/4 കേന്ദ്രീകരിച്ചിരിക്കുന്നത് തലസ്ഥാനമായ അഡിലേഡിലാണ്. താനും പച്ചയാം വിരിപ്പിട്ട സഹിനിൽ തലവെച്ചും അറബിക്കടലിന്റെ മണൽത്തിട്ടയിൽ പാദോപദാനം പൂണ്ടും കിടക്കുന്ന കേരളത്തിന്റെ ചെറിയൊരു പതിപ്പാണ് ഭൂമിശാസ്ത്രപരമായി അഡിലേഡ് പട്ടണം എന്ന് പറയാം. കിഴക്ക് 100 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന അഡിലേഡ് ഹിൽസ് എന്ന മലനിരകളും പടിഞ്ഞാറ് സതേൺ ഓഷ്യന്റെ ഭാഗമായ സെന്റ് വിൻസെന്റ് ഉൾക്കടലുമാണ് ഈ പട്ടണത്തിന്റെ അതിരുകൾ. അബോർജിനൽ യൂറോപ്യൻ സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രവും കാഴ്ചകളും ഒപ്പം മനോഹരമായ ഭൂപ്രകൃതിയും ഈ സ്ഥലത്തെ സഞ്ചാരികൾക്ക് പ്രിയങ്കരമാക്കുന്നു. വിക്ടോറിയൻ മാതൃകയിലുള്ള നിർമ്മിതികൾ ധാരാളമുള്ള പട്ടണം. 1800-കളിൽ ബ്രിട്ടീഷ് നാവികനായിരുന്ന കേണൽ വില്യം ലൈറ്റ് രൂപകൽപ്പന ചെയ്തതാണ്. ദീർഘചതുരാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന നഗരപ്രദേശത്ത് സ്ക്വയേഴ്സ് അഥവാ ചത്തുരങ്ങൾ എന്നറിയപ്പെടുന്ന പൊതു ഇടങ്ങൾ അവിടെവിടെയായി ഉണ്ട്. ഒറ്റയ്ക്കും കൂട്ടമായും ഇടവേളകൾ ആസ്വദിക്കുന്ന ആളുകളെ ഇവിടെ മിക്കപ്പോഴും കാണാം. കൊളോണിയൽ കാലത്തെ ഏറ്റവും ശക്തിയായ ഭരണാധികാരിയുടെ പേരിൽ നഗരഹൃദയത്തിലുള്ള വിക്ടോറിയ സ്ക്വയറാണ് ഇതിൽ പ്രമുഖം. ഡയമണ്ട് ആകൃതിയിലുള്ള ഇതിനു ചുറ്റുമായിട്ടാണ് പ്രധാന സർക്കാർ സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ അഡിലേഡ് സെൻട്രൽ മാർക്കറ്റിലേക്ക് ഒരു കവാടവും ഇവിടെയുണ്ട്. നഗരത്തിൽ നിന്നും ചരിത്ര പ്രസിദ്ധമായ ഗ്ലെനൽഗ് ബീച്ചിലേക്കുള്ള ട്രാം സർവീസിന്റെ ഒരു പ്രധാന സ്റ്റോപ്പ് കൂടിയാണിത്. വിക്ടോറിയ സ്ക്വയർ എന്ന പേര് കൂടാതെ അബോർജിനൽ ഭാഷയിൽ ടാട്ടനിംഗ എന്ന മറ്റൊരു ഔദ്യോഗിക നാമം കൂടി ഈ സ്ഥലത്തിനുണ്ട്. ഇതിന് കൊർണ വംശജർ ഉപയോഗിച്ചിരുന്ന ഭാഷയിൽ ചുവന്ന ആൺകങ്കാരുവിനെ കാണുന്ന സ്ഥലം എന്നാണ് അർത്ഥം. 2003 മുതലാണ് സിറ്റിയിലെ മറ്റു ചത്തുരങ്ങൾക്കും പുഴകൾക്കും മറ്റ് പ്രധാന സ്ഥലങ്ങൾക്കുമെല്ലാം ഇത്തരത്തിൽ പൂർവികർ ഉപയോഗിച്ചിരുന്ന പേരുകൾ നൽകാൻ തുടങ്ങിയത്. കാര്യക്ഷമതയുമുള്ള നഗരത്തിലെ പൊതുഗതാഗത സംവിധാനം നിയന്ത്രിക്കുന്നത് അഡിലേഡ് മെട്രോ എന്ന സ്ഥാപനമാണ്. ട്രെയിനുകൾ, ബസ്സുകൾ, പിന്നെ ഗ്ലെനൽഗിലേക്ക് സർവീസ് നടത്തുന്ന ട്രാം എന്നിങ്ങനെ 3 വിഭാഗങ്ങളാണുള്ളത്. ഗൌളർ മുതൽ സീഫോർഡ് വരെയും ബെലയർ മുതൽ ഔട്ടർ ഹാർബർ വരെയും നീളുന്ന റെയിൽപാത ഓസ്ട്രേലിയയുടെ ദേശീയ റെയിൽ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. നഗരത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും സർവീസ് നടത്തുന്ന ബസ്സുകൾ വ്യത്യസ്ത ശേഷിയുള്ളവർക്കും സാധാരണക്കാരെ പോലെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ആധുനികമായി സജ്ജീകരിച്ചവയാണ്. സിറ്റിക്കുള്ളിലുള്ള സ്റ്റോപ്പുകളിൽ അതാത് ബസ്സുകളുടെ സമയവും റൂട്ടും ലൈവായി ലഭ്യമാണ്. 1800-കളിൽ തുടങ്ങിയ അഡിലേഡ് പട്ടണത്തിലെ ട്രാം സർവീസ് ആദ്യകാലത്ത് കുതിരയെ ഉപയോഗിച്ചായിരുന്നു നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് ആധുനിക സംവിധാനങ്ങളുള്ള ഇലക്ട്രിക് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. മറ്റു വാഹനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി സിറ്റിയിലെ ട്രാം സർവീസ് സൗജന്യമാണ്. അഡിലേഡിലെ അപൂർവമായ മറ്റൊരു കാഴ്ചയാണ് ഓവാൻ സേവനം. ധാരാളം ആളുകൾ പട്ടണത്തിലേക്ക് എത്തുന്ന വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നുമുള്ള യാത്രാസമയം കുറയ്ക്കുന്നതിന് വേണ്ടി ബസ്സുകൾക്ക് മാത്രമായുള്ള റെയിൽ സംവിധാനമാണിത്.
ഇത്തരം ഗൈഡഡ് ബസ് സംവിധാനങ്ങൾ ലോകത്ത് തന്നെ അപൂർവമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സാധാരണ ബസ്സുകളിൽ തന്നെ ഒരു റെയിൽ ഗൈഡ് കൂടി പിടിപ്പിച്ചാണ് ഈ സേവനം ഉപയോഗപ്പെടുത്തുന്നത്. ബസ്സോ ട്രാമോ ട്രെയിനോ അഡിലേഡ് മെട്രോയുടെ കീഴിലുള്ള ഏതൊരു വാഹനത്തിലുമുള്ള യാത്ര ഒരുപോലെയാണത്. മുൻകൂട്ടി റീചാർജ് ചെയ്ത കാർഡുകളോ ഡ്രൈവറുടെ കയ്യിൽ നിന്നും പണം നൽകി വാങ്ങുന്ന ടിക്കറ്റോ പഞ്ച് ചെയ്ത ശേഷം മാത്രമേ യാത്ര ചെയ്യാവൂ. എല്ലാ സ്റ്റേഷനുകളിലും അഡിലേഡ് മെട്രോയുടെ വിസിറ്റർ ഇൻഫർമേഷൻ ഓഫീസിലും ചില സ്വകാര്യ ഏജൻസികളിലും ഓൺലൈനിലും റീചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. സ്ഥിരം യാത്രക്കാർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമൊക്കെ ഇളവുകളുമുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള വൃക്ഷലതാദികളെ വളരെ ഭംഗിയായി കാത്തുസൂക്ഷിക്കുന്ന അഡിലേഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ നഗരഹൃദയത്തിൽ തന്നെ 100 ഏക്കറിലായി പരന്നുകിടക്കുന്നു. 1857 ആണ് ഈ പാർക്കും അതിലെ ചരിത്ര സ്മാരകങ്ങളും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. ഏതാണ്ട് 200,000 മേൽ സന്ദർശകർ ഒരു വർഷം എത്തുന്നുണ്ടെന്നാണ് കണക്കെങ്കിലും ഭൂരിഭാഗം പേരും വിനോദത്തിനും വ്യായാമത്തിനും മറ്റുമുള്ള ഒരു പാർക്കെന്ന രീതിയിലാണ് ഇതിനെ പരിഗണിക്കുന്നത് എന്ന് തോന്നുന്നു. സഞ്ചാരികളുടെ മുഖ്യ ആകർഷണങ്ങളിലൊന്നാണ് നഗരമധ്യത്തിലെ റെന്റൽ മാൾ. സൗത്ത് ഓസ്ട്രേലിയൻ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറുകളുടെയും മറ്റു റീറ്റെയിൽ സ്ഥാപനങ്ങളുടെയും എല്ലാം സ്റ്റോറുകൾ ഇവിടെയുണ്ട്. അഡിലേഡ് നഗരത്തിന്റെ മുഖമുദ്രയായി കരുതപ്പെടുന്ന ദ സ്പിയേഴ്സ് അഥവാ മാൾസ് ബോൾസ് എന്ന ശില്പമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത്. ചിട്ടയ്ക്കും വൃത്തിക്കും പേരുകേട്ട ഓസ്ട്രേലിയൻ നഗരങ്ങളിൽ തന്നെ ക്ലീനസ്റ്റ് സിറ്റി ഓഫ് ഓസ്ട്രേലിയ എന്ന് പേരുള്ളത് അഡിലേഡ് പട്ടണത്തിനാണ്. മിക്ക റോഡുകളും 4 വരി പാതകളാണ്. നിയമലംഘനങ്ങൾക്ക് കനത്ത പിഴ ഈടാക്കുന്ന സ്ഥലമാണിത്. ഒപ്പം ഭേദപ്പെട്ട റോഡ് സംസ്കാരം കൂടി ഉള്ളതിനാൽ ഡ്രൈവിംഗ് എളുപ്പമാണ്. എന്നാൽ 80-90 വയസ്സുള്ള മുതിർന്ന ആളുകൾ പോലും ഒറ്റയ്ക്കൊരു വാഹനത്തിൽ നമ്മോടൊപ്പം റോഡിലുണ്ടെന്നുള്ളത് ഓർമ്മ വേണം താനും. മുതിർന്നവരോട് ആദരവ് പുലർത്തുന്നതിന് മടിയില്ലാത്ത സമൂഹമാണിത്. നഗരപ്രദേശത്ത് നിന്ന് കിഴക്കോട്ട് സഞ്ചരിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വൈനുകൾ നിർമ്മിക്കുന്ന അഡിലേഡ് ഹിൽസിലെത്താം. ആപ്പിൾ, സ്ട്രോബെറി, ചെറി, പിയേഴ്സ് തുടങ്ങി ധാരാളം പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലം കൂടിയാണിത്. ഇവയുടെ തനിമ നിലനിർത്തുന്നതിനു വേണ്ടി സൗത്ത് ഓസ്ട്രേലിയയിലേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പഴവർഗ്ഗങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. വിശാലമായ സമതല പ്രദേശത്ത് പരന്നുകിടക്കുന്ന അഡിലേഡ് പട്ടണമോ ഇരുവശത്തും നോക്കത്താ ദൂരത്ത് കിടക്കുന്ന പുൽമേടുകളൊക്കെ കണ്ടുകൊണ്ട് ഹിൽസിലൂടെ വാഹനം ഓടിക്കുന്നത് വളരെ രസകരമായ കാര്യമാണ്. ജനസംഖ്യ താരതമ്യേന കുറവുള്ള സ്ഥലമായതിനാൽ പീക്ക് സമയങ്ങൾ ഒഴിച്ചാൽ നഗരത്തിന്റെ മിക്ക ഭാഗത്തും വലിയ ആൾത്തിരക്കൊന്നും ഉണ്ടാവാറില്ല. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന റാലികളിലും മറ്റുമാണ് നമ്മുടെ നാട്ടിലെ പോലെ വലിയ ജനക്കൂട്ടം കാണാൻ കഴിയുക. എല്ലാ വർഷവും ജനുവരി 26 നഗരകേന്ദ്രത്തിൽ നടക്കുന്ന ഓസ്ട്രേലിയ ഡേ പരേഡ് അത്തരത്തിലൊന്നാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ കുടിയേറിയിട്ടുള്ളവർക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കാനുള്ള അവസരം കൂടിയാണിത്.
ആധുനിക മനുഷ്യൻ അഥവാ ഹോമോസാപ്പിയൻ അവസാനം എത്തിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. സുമാർ 65,000 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തിയവരുടെ നേർ പിന്മുറക്കാരാണ് അബൊറിജിനൽ വംശജർ എന്ന് കരുതപ്പെടുന്നു. ക്രിസ്തുവർഷം 1800s യൂറോപ്യൻ നാവികർ ഇവിടെ എത്തുകയും തുടർന്ന് യൂറോപ്പിൽ നിന്നും വൻതോതിലുള്ള കുടിയേറ്റം ഉണ്ടാവുകയും ചെയ്തത്. ഏതാണ്ട് അതേസമയത്ത് തന്നെ തെക്കൻ ഏഷ്യയിൽ നിന്നും ധാരാളം ആളുകൾ ഇങ്ങോട്ട് കുടിയേറിയിട്ടുണ്ട്. 21st തുടക്കം മുതൽ നാനാ രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റത്തെ സ്വാഗതം ചെയ്ത് സാംസ്കാരിക വൈവിധ്യം വിപുലമാക്കാനുള്ള നടപടികൾക്ക് ഓസ്ട്രേലിയ മുൻതൂക്കം നൽകി വരുന്നു.